നിസ്കാരം ദക്ഷിണാഫ്രിക്കയിൽ ഓമിക്രോൺ പോലെ പടരുന്നു കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ രാജ്യത്ത് പതിനാറായിരത്തി മുന്നൂറ്റി അറുപത്തി ആറ് പേർക്കാണ് ഒമിക്രോൺ രോഗബാധ സ്ഥിരീകരിച്ചത് കഴിഞ്ഞ ആഴ്ചയിലേക്കാൾ നാനൂറ്റി എട്ട് ശതമാനം വർധനമാണ് ഓമിക്രോൺ ബാധയിൽ ഈ ആഴ്ച ദക്ഷിണാഫ്രിക്കയിൽ ഉണ്ടായിരിക്കുന്നത് കഴിഞ്ഞ ആഴ്ച മൂവായിരത്തി ഇരുന്നൂറ്റി ഇരുപത് പേരിൽ മാത്രമാണ് ഓമിക്രോൺ സ്ഥിരീകരിച്ചിരുന്നത് ഒരാഴ്ച പിന്നിടുമ്പോൾ ഇത് കാട്ടു തീ പോലെ പടരുകയും ദിവസങ്ങൾ കൊണ്ട് പതിനായിരങ്ങളിലേക്ക് ഒമിക്രോൺ എത്തുകയുമായിരുന്നു ഒമിക്രോൺ കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്നവരുടെ എണ്ണം വർദ്ധിച്ചപ്പോൾ മരണനിരക്കും ഈ കാലയളവിൽ എട്ടിൽ നിന്നും ഇരുപത്തി െത്തിയിട്ടുണ്ട് അതേസമയം ഇതുവരെ ഒരു മരണവും ഒമിക്രോൺ മൂലം ഉണ്ടായിട്ടില്ലെന്ന് ലോകാരോഗ്യ സംഘടന വ്യക്തമാക്കുന്നു രാജ്യത്ത് ഇന്നലെ കേസുകൾ റിപ്പോർട്ട് ചെയ്തപ്പോൾ ഭൂരിഭാഗം കേസുകളും ഒമിക്രോണിന്റെ എപ്പിസെന്റായ ഗോൺടാങ് പ്രവിശ്യയിലാണ് റിപ്പോർട്ട് ചെയ്തത് പുതുതായി റിപ്പോർട്ട് ചെയ്ത കേസുകളെല്ലാം ഒമിക്രോൺ ആണോ എന്നും വ്യക്തമല്ല എപ്പിസെന്റായ ഗോൺടാങ് പ്രവിശ്യ അടക്കം പ്രധാനമായും രാജ്യത്തെ ഒമ്പത് പ്രവിശ്യകളിലാണ് കോവിഡ് അതിരൂക്ഷമായിരിക്കുന്നതെന്ന് രാജ്യത്തെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ കമ്മ്യൂണിക്കബിൾ ഡിസീസസ് റിപ്പോർട്ട് ചെയ്യുന്നു പതിനൊന്നായിരത്തി അറുന്നൂറ്റി ഏഴ് കേസുകളാണ് ഗാംഗ്ടാങ്ങിൽ മാത്രം റിപ്പോർട്ട് കേസുകൾ കൂടിയതോടെ കോവിഡ് ടെസ്റ്റുകളുടെ എണ്ണവും വർദ്ധിപ്പിച്ചിട്ടുണ്ട് ഇന്നലത്തെ കോവിഡ് കണക്കും പുറത്തു പുറത്തുവന്നതോടെ സൗത്ത് ആഫ്രിക്കയിലെ മൊത്തം കോവിഡ് കേസുകളുടെ എണ്ണം മുപ്പത് ലക്ഷത്തി ഇരുപതിനായിരത്തി അഞ്ഞൂറ്റി അറുപത്തി ഒമ്പതായി ആകെ മരണം എൺപത്തി ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി അൻപത്തിയാറിലും എത്തി കോവിഡ് കേസുകളും മരണവും ഉയരുമ്പോൾ രാജ്യത്തിന്റെ മുക്കിലും മൂലയിലും വരെ ഒമിക്രോൺ എത്തിക്കഴിഞ്ഞു എന്ന് ശാസ്ത്രജ്ഞർ വ്യക്തമാക്കുന്നു അതേസമയം ഓമിക്രോൺ വൈറസ് ശരീരത്തെ ബാധിക്കുന്നത് വളരെ നേരിയ തോതിൽ മാത്രമാണെന്നും ആരോഗ്യ വിദഗ്ധർ പറയുന്നു ഒമിക്രോൺ കാട്ടുതീ പോലെ പടരുമ്പോഴും ആരോഗ്യ പ്രശ്നങ്ങളാൽ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുന്നവരുടെ എണ്ണം കുറവാണെന്നതാണ് ഇങ്ങനെയൊരു നിഗമനത്തിലെത്താൻ കാരണം ഓമിക്രോണുമായി ആശുപത്രിയിൽ എത്തുന്ന പലരും തങ്ങൾ കോവിഡ് ബാധിതരാണെന്ന് പോലും അറിഞ്ഞിട്ടില്ല എന്നതാണ് ഇതിന് കാരണമായി പറയുന്നത് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുന്ന എൺപത് ശതമാനം പേരും അമ്പത് വയസ്സിൽ താഴെയുള്ളവരാണ് ഇരുപത്തിയെട്ട് ശതമാനം പേർ ഇരുപതിനും ഇരുപത്തി ഒമ്പതിനും ഇടയിൽ പ്രായമുള്ളവരും ഗാറാംഗുവിലെ അക്കാദമിക് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കപ്പെട്ട എൺപത് രോഗികളിൽ പതിനാല് പേർക്ക് മാത്രമാണ് ഓക്സിജന്റെ സഹായം ആവശ്യമായി വന്നിട്ടുള്ളത് ഒരാൾ വെന്റിലേറ്ററിലുമാണ് എൺപത്തി മൂന്ന് ശതമാനം പേരും ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾ ഇല്ലാതെ റൂമിൽ തന്നെ വിശ്രമിക്കുന്നു ഓമിക്രോൺ പിടിപെടുന്ന പത്ത് പേരിൽ നിന്നും അത് മുപ്പത്തിയഞ്ചു പേരിലേക്ക് പടരുന്നു ലണ്ടനിലേക്കാളും വളരെ കൂടുതലാണ് ദക്ഷിണാഫ്രിക്കയിൽ എന്നതാണ് ഇത് സൂചിപ്പിക്കുന്നത് ഒമിക്രോൺ ബാധ നേരിയാണ് തോതിൽ മാത്രമാണ് ശരീരത്തെ ബാധിക്കുന്നതെന്നും ഓ വാക്സിൻ ഓമിക്രോണിനെതിരെ വളരെ ഫലപ്രദമാണെന്നും ലോകാരോഗ്യ സംഘടനയും സൗത്ത് ആഫ്രിക്കയുടെ പബ്ലിക് ഹെൽത്ത് എക്സ്പോർട്ടും വ്യക്തമാക്കുന്നു അതേസമയം ഓമിക്രോൺ ഡെൽറ്റയെക്കാൾ ഭീകരമായ ആപത്തായി മാറുമെന്ന് യു കെ ഹെൽത്ത് സെക്യൂരിറ്റി ഏജൻസി എപ്പിഡമോളജിസ്റ്റ് മീഗൽ കാൾ മുന്നറിയിപ്പിൽ നൽകുന്നു ഓമിക്രോണിൽ ഇതുവരെ മരണമൊന്നും സംഭവിച്ചിട്ടില്ല എന്നുള്ളതാണ് ആശ്വാസകരമായ വാർത്ത ലോകാരോഗ്യ സംഘടന ഓമിക്രോൺ ബാധ മൂലം ഒരു മരണം പോലും സംഭവിച്ചിട്ടില്ല എന്ന് വ്യക്തമാക്കി കഴിഞ്ഞു അതേസമയം ഇതുവരെ മുപ്പത്തിയെട്ട് രാജ്യങ്ങളിൽ ഓമിക്രോൺ ബാധ കണ്ടെത്തിയതായി ലോകാരോഗ്യ സംഘടന വ്യക്തമാക്കി യുഎസിലും ഓസ്ട്രേലിയയിലുമാണ് അവസാനമായി ഒമിക്രോൺ ബാധ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഇന്ത്യയിൽ ഇന്നലെ ഓമിക്രോണിന്റെ മൂന്നാമത്തെ കേസും റിപ്പോർട്ട് ചെയ്തു സൗത്ത് കൊറിയ ശ്രീലങ്ക മലേഷ്യ എന്നിവിടങ്ങളിലും ഇന്നലെ ഒമിക്രോൺ ബാധ സ്ഥിരീകരിച്ചു അതേസമയം ഓമിക്രോൺ എത്രത്തോളം അപകടകാരിയാണെന്ന് വരും ദിവസങ്ങളിൽ മാത്രമേ മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ ഇതിന് പഠനം ആവശ്യമാണ് ഓമിക്രോൺ എത്രത്തോളം അപകടം വിധയ്ക്കും ഏതു വിധത്തിലുള്ള ട്രീറ്റ്മെൻറ്റ് നൽകണം എന്ന് വാക്സിൻ എത്രത്തോളം ഫലപ്രദമാണ് തുടങ്ങിയ കാര്യങ്ങളിൽ ഗവേഷണം നടക്കുകയാണ് അതേസമയം ഓമിക്രോൺ ബാധിതരുടെ എണ്ണം വർദ്ധിച്ചതോടെ ബ്രിട്ടൻ നിയന്ത്രണങ്ങൾ കടുപ്പിക്കുന്നു യു കെയിലേക്ക് വരുന്ന രണ്ട് വാക്സിനേഷനും എടുത്തവരുൾപ്പെടെ എല്ലാ യാത്ര ും വിമാനം കയറുന്നതിന് നാൽപ്പത്തിയെട്ട് മണിക്കൂർ മുന്നേ എടുത്ത കോവിഡ് ടെസ്റ്റ് കയ്യിൽ കരുതണം പുതിയ നിയന്ത്രണങ്ങൾ അനുസരിച്ച് യാത്രക്കാർ രണ്ട് വാക്സിനേഷനും എടുത്തവരാണെങ്കിലും യാതൊരു ഇളവും ലഭിക്കില്ല ഇംഗ്ലണ്ട് സ്കോട്ട്ലൻഡ് വെയിൽസ് എന്നിവിടങ്ങളിലേക്ക് എത്തുന്ന എല്ലാ യാത്രക്കാരും വാക്സിനേഷൻ സ്റ്റാറ്റസ് പരിഗണിക്കാതെ നാപ്പത്തിയെട്ട് മണിക്കൂർ മുന്നേ എടുത്ത കോവിഡ് ടെസ്റ്റ് നിർബന്ധമായും കയ്യിൽ കരുതണം ഡിസംബർ ഏഴിന് രാവിലെ നാലു മണി മുതലാണ് പുതിയ നിയമം നിലവിൽ വരുന്നത്